പരിയാരം മെഡിക്കൽ കോളേജിനെ സർക്കാർ കഴുത്തു ഞെരിച്ച് കൊല്ലുകയാണെന്നും മറ്റ് ആശുപത്രികളെ സഹായിക്കാനുള്ള ഗൂഢശ്രമം ഇതിനു പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ സാധാരണക്കാരായ രോഗികൾക്ക് ആശ്വാസം പകരുന്ന രീതിയിൽ സഹകരണ മേഖലയിൽ വിഭാവനം ചെയ്ത മെഡിക്കൽ കോളേജ് ഇന്ന് സർക്കാർ മേഖലയോ സ്വാശ്രയ മേഖലയോ സഹകരണ മേഖലയോ എന്ന് പറയാൻ പറ്റാത്ത നിലയിലാക്കി രാഷ്ട്രീയ പരിഗണന മാത്രം നോക്കി സ്വന്തക്കാരെയും പാർട്ടിക്കാരെയും തിരുകിക്കയറ്റിയതിലൂടെ മെഡിക്കൽ കോളേജിന്റെ ഗുണനിലവാരം തകർക്കുകയും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാത്ത സ്ഥിതിയുമാണുള്ളത്. പരിയാരത്ത് നടക്കുന്ന കയ്യേറ്റങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല, വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കേളപ്പൻ ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയപ്പോൾ അന്ന് കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് പയ്യന്നൂരിലേക്ക് ഗാന്ധി യാത്ര ദണ്ഡി യാത്ര നടത്തിയ മഹാനായ കേളപ്പൻ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ഈ ചാച്ചാജി വാർഡ് ഇന്ന് പാംകോസ് എന്ന് പറയുന്ന ഒരു സഹകരണ സ്ഥാപനം കയ്യേറിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത ആണ് നമ്മളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടത്തിൽ ഹോട്ടൽ ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയാണെന്നാണ് ഇപ്പൊ അറിയുന്നത്. ഏതായാലും ഹോട്ടൽ ബിസിനസ് നടത്താൻ മഹാനായ കേളപ്പൻ സ്ഥാപിച്ച സ്ഥാപനം തന്നെ തെരഞ്ഞെടുത്തവർക്ക് ഞാൻ അവർക്ക് ഒരു പൂച്ചെണ്ട് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇത്ര അധപ്പതിച്ചു പോയല്ലോ സി പി എം എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുക, അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുക, പിൻവാതിൽ രാഷ്ട്രീയ നിയമനങ്ങൾ അവസാനിപ്പിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി, ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, സി എ അജീർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.